പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഇടവരാതിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുഹൃദയത്തിൻ്റെ ആ ലുത്തിനിയിലെ ഓരോ ഓരോ പ്രാർത്ഥനകളുമാണ് ആശംസകളായിട്ട് ഓരോ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് കർത്താവ് തരുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു അഭിഷേകാന്തി. വലിയൊരു കുടുംബമാണല്ലോ, ആ കുടുംബത്തിൽ ഒന്നിച്ചു ചേരാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു. ചെറിയ ടോക്ക് കേൾക്കുന്നവരും അഭിഷേകാന്തിയൊക്കെ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവർ വചനങ്ങളെല്ലാം ധാരാളം എഴുതി പഠിക്കുന്നത് വലിയ സന്തോഷമാണ്. കാണാൻ വേണ്ടി വരുമ്പോൾ വചനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ അതിനകത്തൊരു ഒരു പ്രാർത്ഥന ആശീർവാദമൊക്കെ എഴുതി മേടിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസിലെ പറയുന്ന പോലെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഉത്സരാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. പോകാനപ്പെട്ട വട്ടാലച്ചിന് വേണ്ടിയും അതേപോലെ സഹിയോലെ എല്ലാ വൈദികർക്ക് വേണ്ടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയുടെ കരം എത്തിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. ഇനി പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, ഈ മലയിലൊന്നും ആരാധിക്കാത്ത മറ്റൊരു സമയം വരുന്നു, ആത്മാവിൽ ആരാധിക്കുന്ന അല്ലേ, പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കുക. വലിയൊരു ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കും. എപ്പോഴെങ്കിലും ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ശരിക്കും ആരാധിക്കുകയാണ്, ഹൃദയം തുറന്ന് കർത്താവിനെ, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ തൃത്വത്തെ, പിതാവായ ദൈവത്തെ, പുത്രനെ, യേശുവിനെ എല്ലാം ആരാധിക്കുകയാണ്. നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, പരിശുദ്ധ തൃത്വം വലിയൊരു രഹസ്യമാണല്ലോ ദൈവമേ. സഭയിൽ ഒരുപാട് കാര്യങ്ങളിൽ കർത്താവേ വലിയൊരു മിസ്റ്റിക്കൽ ഒരു രഹസ്യാത്മകതയുണ്ടല്ലോ കർത്താവേ. ദൈവമേ, കർത്താവേ, ദൈവമേ, നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ് എന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ദൈവമേ, മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ കർത്താവേ. യേശുക്രിസ്തുവിലൂടെ നൽകിയ വെളിപ്പെടുത്തലുകൾ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. ഓ കർത്താവേ, പരിശുദ്ധ തൃത്വം മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്ത പരിശുദ്ധ തൃത്വത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ. ഓരോ ഹൃദയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പിതാവായ ദൈവമേ ആരാധിക്കുന്നു, പുത്രനായ യേശുവെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവ് ദൈവം ആരാധിക്കുന്നു. ആരാധിച്ച് ആരാധിച്ച് സ്തുതിക്കുന്നു. ആവർത്തിച്ച് പാടാമോ? പാവാപുത്രൻഹായ നിത്യമഹോന ദൈവമേ, നിൻ രാജ്യഭൂവി വരണം, നിൻ തിരുഹിതമത് പുലരേണം. അത്യുന്നതന കർത്താവല്ലോ പാവാപുത്രൻഹായ, നിത്യം വാഴും കർത്താവല്ലോ പാവാപുത്രൻഹായ. പാവാപുത്രൻ ദൂഹ
വലിയ സന്തോഷത്തോടെ കരങ്ങളെടുത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവചരാചര സൃഷ്ടാവാണ് നമ്മുടെ കർത്താവ്. ഓ ദൈവമേ, അവിടുന്ന് വലിയ പരിപാലകനാണ്. അവിടുന്ന് നമ്മൾ രക്ഷിക്കുന്ന ദൈവമാണ്. അതെല്ലാം ഏറ്റുപറയുകയാണ് കർത്താവ്. അവിടുന്ന് വലിയവനാണ്. അവിടുന്ന് ആദ്യം അന്തവുമാണ്. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. മഹോനര സൃഷ്ടവല്ലോ ഭാവാപുത്രൻ രൂഹ സത്യ മഹോനര രക്ഷകനല്ലോ ഭാവാപുത്രൻ രൂഹ വലിയ വിശ്വാസത്തോടെ ആദിയുമന്ദവുമായവനല്ലോ ഭാവാപുത്രൻ രൂഹ സർവശക്ത പരിപാവനനല്ലോ ഭാവാപുത്രൻ ദൈവമേ നിൻ രാജ്യം ഊഹി വരണം നിൻ തിരുഹിതമത് പുലരണം ഭാവാപുത്രൻ രൂഹായേ നിത്യ മഹോനര ദൈവമേ നിൻ രാജ്യം ഊഹി വരണം നിൻ തിരുഹിതമത് പുലരണം ഭാവാപുത്രൻ രൂഹായേ നിത്യ മഹോനര ദൈവമേ രാജ്യം ഭൂവിൽ ഇവിടെ നിൻ തിരുഹിതമൻ പുലരേണം പുലരേണം നിൻ തിരുഹിതമൻ പുലരേണം കർത്താവല്ലോ ഭാവാപുത്രൻ അവിടെ ഞങ്ങളുടെ കർത്താവാണ് നേറ്റു പറയുന്നത് നിത്യം വാഴും കർത്താവല്ലോ ഭാവാപുത്രൻ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുക നിത്യം വാഴും കർത്താവല്ലോ ഭാവാപുത്രൻ കൈകൾ ഉയർത്തി ഭാവാപുത്രൻ രൂഹായേ നിത്യ മഹോനര ദൈവമേ നിൻ രാജ്യം ഭൂവിൽ വരണം നിൻ തിരുഹിതമത് ആരാധന സ്തുതിക്കുന്ന 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 നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആരും അറിയുന്നില്ലെങ്കിലും ദൈവം
അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വിഷയം നമ്മൾ ഒരുപാട് ബലപ്പെടുത്തും, നമുക്ക് വലിയ ആശ്വാസം തരും, വലിയൊരു ഉത്സാഹം തരും, വലിയൊരു കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ തരും, പാപം നമ്മുടെ ജീവിതത്തിൽ കുറയ്ക്കും. നല്ലൊരു വിഷയമാണത്. പറയാം ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1:7 ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 1:7 കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. ഹല്ലേലൂയ. നല്ലൊരു വചനമാണ്, വളരെ വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിലെല്ലാത്തിലും കർത്താവിനൊരു ചൈതന്യമുണ്ട്. അതാണ് എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് അറിയുന്നു എന്ന് വചനം വെളിപ്പെടുത്തുക. അപ്പോൾ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് അറിയുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ദൈവം അറിയുന്നു, മനുഷ്യൻ പ്രവർത്തിക്കുന്ന എന്താണെന്ന് ദൈവം അറിയുന്നു, മനുഷ്യൻ സംസാരിക്കുന്ന എന്താണെന്ന് ദൈവം അറിയുന്നു. എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ 2 5 ഒരു രംഗമുണ്ട്, നിങ്ങൾക്കത് വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയിൽ വരാൻ സാധ്യതയുണ്ട്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, സിറിയാക്കാരനായ നാമാൻ സൈന്യാധിപൻ കുഷ്ഠരോഗി, അപ്പോൾ ഏലീഷ പ്രവാചകൻ്റെ അടുത്തായിരുന്നു നിങ്ങൾ സൗഖ്യം പ്രാപിക്കും എന്ന് അവിടെ ഒരു ഇസ്രായേൽക്കാരി പെൺകുട്ടി പരിചാരിക വന്ന് പറയുന്നു. ഉടനെ തന്നെ ഇവൻ അങ്ങോട്ട് പ്രവാചകനെ കാണാൻ വേണ്ടി വരുന്നു. എന്നിട്ട് അവിടെ പിന്നെ ജോർദാൻ നദിയിലിറങ്ങി പിന്നെ കുളിക്കുന്നു, സൗഖ്യം പ്രാപിക്കുന്നു ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഇല്ലെങ്കിൽ ഒന്ന് വായിച്ച് നോക്കണം, പെട്ടെന്ന് ഓർമ്മയിൽ വന്നാണ് പറയുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് അദ്ദേഹം ഒന്നും പിന്നെ പ്രവാചകന് ഒരു സമ്മാനമൊന്നും മേടിക്കാതെ പോകുന്നു. എന്നാൽ ഈ പ്രവാചകൻ്റെ കൂടെയുള്ള ഗേഹസി എന്ന് പറയുന്ന ആ ദാസൻ ഈ നാമാൻ്റെ പുറകെ ചെന്ന് കുറേ സമ്മാനങ്ങളെല്ലാം തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കയ്യോടെ ഈ പ്രവാചകൻ അവനെ പിടികൂടുന്നുണ്ട്. അവർ പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പറയുകയാണ്, നീ ആ സമ്മാനമൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ നിന്നായി ഇറങ്ങുന്ന സമയത്ത്, രഥത്തിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതെല്ലാം അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓർക്കാണ്, ഞാൻ ചെറുപ്പകാലത്തിലൊക്കെ മുതൽ ധ്യാനങ്ങൾക്കെല്ലാം പോകാൻ തുടങ്ങുന്നതാണ്. കൊളത്തവയൽ ധ്യാന കേന്ദ്രത്തിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ധ്യാനം കൊടുത്ത് 10 പഠിക്കുന്ന സമയത്ത് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് പിന്നെ നമ്മളിങ്ങനെ സ്പിരിച്വൽ ഗൈഡൻസിനെ പോയിരിക്കുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വെളിപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ആത്മാവിനെല്ലാം അറിയാം. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന മനുഷ്യന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവമെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്, ദൈവമെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 2 അതിൻ്റെ 18-19 ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2:18-19 നമുക്ക് ഒരുമിച്ച് വായിക്കാം. തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവർത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആ സഭയുടെ അധികാരി അല്ലെങ്കിൽ സഭയുടെ ദൂതന് ഒരു കാര്യം പറയുകയാണ്, നിന്റെ ഓരോ പ്രവൃത്തിയും നോക്കിയേ, ആ വചനത്തെ, നിന്റെ ഓരോ പ്രവൃത്തിയും, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നീ ചെയ്യുന്ന ശുശ്രൂഷ, അതിനിടയിലുള്ള നിന്റെ സഹനമുണ്ടല്ലോ, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരുപക്ഷേ നിന്റെ അവസാനത്തെ പ്രവർത്തനങ്ങൾ, ഈ കഴിഞ്ഞ നാളുകൾ ചെയ്ത കാര്യം, അത് ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് കാര്യങ്ങൾ ഓരോന്നും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ദൈവം എല്ലാം അറിയുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, ദൈവം എല്ലാം അറിയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സത്യമാണ്. മലാഖി പ്രവചനത്തിൽ 3:16
അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ച് കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവിടുത്തെ പശ്ചാത്തലം എങ്ങനെയാണ്? ഒരു കൂട്ടർ പറയുകയാണ്, ഓ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ, ദൈവത്തെ പരീക്ഷിക്കുന്നവർക്കാണ് വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഇങ്ങനെ ദുഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന ചില മനുഷ്യർ തമ്മിൽ ദൈവഭയത്തോട് സംസാരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുകയാണ്, ആ ദൈവഭയമുള്ള മനുഷ്യർ സംസാരിക്കുന്നത് എന്താണെന്ന് ദൈവം ശ്രദ്ധിച്ച് കേട്ടു. അതേസമയം തന്നെ ദൈവത്തെ ധിക്കരിച്ച് പറയുന്നത് എന്താണെന്നും ദൈവം ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ട് അതെല്ലാം കൃത്യം ന്യായവിധിക്ക് വേണ്ടി, തുറക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ഗ്രന്ഥത്തിലെല്ലാം ഇങ്ങനെ എഴുതപ്പെട്ടു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാണ്ട പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനം, കർത്താവ് വീണ്ടും അരുളിച്ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോധനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. മോശയോട്, മോശയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ് മുൾപ്പടർപ്പിൽ. എന്നിട്ട് മോശയോട് പറയുകയാണ്, ഈജിപ്തിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന വിഷമങ്ങൾ, ക്ലേശങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ചില പെരുമാറ്റ രീതി മൂലം ഒന്ന് നിലവിളിക്കാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയത്തിൽ നിറയുന്ന വേദനയുണ്ടല്ലോ, ആ വേദന ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാനിതെല്ലാം അറിയുന്നുണ്ട്, യാതനകൾ ഞാൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവവൈദ്യലേ, ഒരു പക്ഷേ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇത് ആരോട് പറയാൻ പോലും പറ്റാത്ത വിധം, ഒന്നുറക്ക കരയാൻ പോലും പറ്റാത്ത വിധം ചങ്കിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമം പേറി നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവോ ഈ വചനം കേൾക്കുന്നവരിൽ? ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കരുത് ദൈവം ഒന്നും കാണുന്നില്ലേ, ദൈവം ഒന്നും അറിയുന്നില്ലേ, ദൈവൻ്റെ കണ്ണുനീര് കാണുന്നില്ലേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ. എൻ്റെ പ്രിയപ്പെട്ട വിഷമിക്കരുത്, ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം ജീവൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുന്നുണ്ട്, ദൈവം ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെങ്ങനെ ഇടപെടേണ്ടെന്ന് ഇടപെടേണ്ട രീതിയിൽ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ യാതനകളെ കണ്ടപ്പോ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോ മോശയെ കർത്താവ് രക്ഷകനായിട്ട് അങ്ങോട്ട് അയക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വ്യക്തികൾ ദൈവത്തിനെതിരെ ഇങ്ങനെ വെല്ലുവിളിക്കുകയും ചില നിരീശ്വര പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെതൊക്കെ ചില ആരോപണങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, ഇതെല്ലാം ദൈവം മനസ്സിലാക്കുന്നുണ്ട്. രാജാക്കന്മാരെ രണ്ടാമത്തെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 27-ാമത്തെ തിരുവചനം, നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സെന്നാഖെരീബ് എന്ന് പറഞ്ഞ രാജാവാണ്. ആ സെന്നാഖെരീബ് എന്ന് പറയുന്ന രാജാവ് ഹെസക്കിയ രാജാവിനെ വെല്ലുവിളിച്ചോണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു കാര്യവുമില്ല, ഏതെങ്കിലുമൊക്കെ ദൈവം എന്റെ കരണം നിങ്ങൾ രക്ഷിക്കുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. ഹെസക്കിയ ദേവാലയത്തെ പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പ്രവാചകനൊരു എഴുത്ത് കൊടുത്ത് വിടുവാണ്. അപ്പൊ എഴുത്ത കൊണ്ട് പ്രവാചകനൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ ഒരു മറുപടി പറയുകയാണ്. സെന്നാഖെരീബിനുള്ള മറുപടിയാ, ഓ സെന്നാഖെരീബ്, നിന്റെ ഇരിപ്പം, നിന്റെ നടപ്പ്, നിന്റെ എന്റെ നേർക്കും നിന്റെ കോപാവേശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, ദൈവം പറയുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാഹുമിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനെയും കർത്താവ് അറിയുന്നു എന്ന വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു സത്യമാണ് കേട്ടോ, ഇതൊരു യാഥാർത്ഥ്യമാണ്. 139-ാം സങ്കീർത്തനത്തിൽ 2-ും 4-ും തിരുവചനങ്ങൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 139-ാം സങ്കീർത്തന തലക്കെട്ട്
എല്ലാം കാണുന്ന ദൈവം എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞ്, നിന്റെ നടപ്പെങ്ങനെയാണ്, നിന്റെ കിടപ്പെങ്ങനെയാണ്, നിന്റെ വിചാരം എന്താണ്. അതാ പുതിയമത്തിൽ ഈശോ പറയുന്നുണ്ട്, അവരുടെ വിചാരം മനസ്സിലാക്കിയിട്ട് ഈശോ പറഞ്ഞു എന്നാണ് വചനം. നിന്റെ മാർഗങ്ങളിലേക്ക് നന്നായിട്ട് അറിയാം. ഒരു വാക്ക് നാവിലെത്തതിന് മുൻപ് തന്നെ കർത്താവ് പറയുന്നു. അതൊക്കെ വളരെ കറക്റ്റാണ് കേട്ടോ. ബൈബിളിലെ ഒരു രാജാവുണ്ട്, പിന്നെ നബുക്കദ്നേസർ രാജാവ്, ദാനിയേൽ പ്രവചനത്തെ 4-ാമത്തെ അധ്യായത്തിലാണ്. അവൻ മനോഹരം രാജകൊട്ടാരമൊക്കെ പണിതിട്ട് ആ രാജകൊട്ടാരത്തിൻ്റെ മട്ടപ്പാവ് ഉലാത്തുന്ന സമയത്ത് ആത്മഗതം പോലൊരു സെന്റൻസ് പറയുക, ഇപ്പോൾ ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുമ്പ് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന, ഇപ്പോൾ വായിച്ച വചനമുണ്ട് 130-ാം സങ്കീർത്തനത്തിലെ, അത് നിറവേറുന്ന ഒരു ടെക്സ്റ്റാണത്. നമുക്കത് വായിക്കാം. ദാനിയേൽ 4:29-31. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, നബുക്കദ്നേസർ രാജാവേ, നിന്നോടാണിത് പറയുന്നത്, രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നബുക്കദ്നേസർ രാജാവ് മനോഹര രാജകൊട്ടാരൊക്കെ പണിതിട്ട് ഉല്ലാത്ത സമയത്ത് അഹങ്കാരത്തോടെ ഒരു ആത്മകഥം പോലെ ഒരു ആത്മപ്രശംസ ഒരു സെന്റൻസ്, ഹേയ് നമ്മുടെ മഹാപ്രഭാവത്താൽ നമ്മൾ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ കണ്ടോ എന്ന് പറഞ്ഞത് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ. അതാണ് ഒരു വാക്ക് നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവ് അതറിയുന്നു. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ അറിയുള്ളൂ, അതിന് മുൻപ് തന്നെ കർത്താവ് അറിയുന്നു. എന്നിട്ട് പറയാണ്, ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് സ്വരം കേട്ടു. കണ്ടോ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എല്ലാം ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ, നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും, ഭയങ്കര സമാധാനം കിട്ടും, വലിയൊരു സന്തോഷം കിട്ടും. കാരണം ദൈവം അറിയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒന്നും അറിഞ്ഞിരിക്കുന്നില്ല, ഒന്നും ഒളിഞ്ഞിരിക്കുന്നില്ല. ഇത് നമുക്ക് വലിയ ഒരു സംതൃപ്തി, നമുക്ക് വലിയ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ തരും. ശരിക്കും പറഞ്ഞാൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. സാമുവേൽ പ്രവചനം 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 18-20 തിരുവചനങ്ങൾ. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, അങ്ങ് എന്നെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. ദൈവമായ കർത്താവേ, ഇതങ്ങ് എത്ര നിസാരം, വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, ഇതിലധികമായ അടിയൻ അങ്ങയോട് എന്ത് പറയാനാകും. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അവസാന ദാവീദ് പറഞ്ഞു വെക്കുകയാണ്, ദൈവമേ എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത്, എല്ലാം അങ്ങ്, ഞാൻ എൻ്റെ കുടുംബം എന്ത്, എല്ലാം അങ്ങ് അറിയുന്നല്ലോ, എല്ലാം അങ്ങ് അറിയുന്നല്ലോ, എല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം അങ്ങനെ തന്നെയാണ്. അവിടെ സ്ലീഹന്മാരിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളും ദൈവം അറിഞ്ഞ്, ദൈവം കണ്ട്, ദൈവം ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്തയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം. പറഞ്ഞ പറയാം, ഹല്ലേലൂയ. ദൈവതെല്ലാം ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്, ദൈവതെല്ലാം അറിയുന്നുണ്ട്, ദൈവം എല്ലാം പ്ലാനിങ് ആണ്, സൂപ്പർ പ്ലാനറെ പോലെയാണ്. ഞാൻ ഒരു രസകരമായ ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാമത്തെ അധ്യായത്തിൻ്റെ 10-12 വരെയുള്ള തിരുവചനങ്ങളാണ്. അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ് അവൻ വിളി കേട്ടു. കർത്താവ് ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് റിജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൾ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, അനനിയാസിൻ്റെ അടുത്ത് എന്ന കർത്താവ് പറയുകയാണ്, നീ ഇന്ന തെരുവിൽ ചെന്ന് ഇന്നയാളുടെ യൂദാസിൻ്റെ വീട്ടിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക.
അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അവനൊരു ദർശനം ഞാൻ കൊടുത്തിട്ടുണ്ട്, നീ ചെന്ന് അവനെ സുഖപ്പെടുത്തും എന്നൊരു ദർശനം കൊടുത്തിട്ടുണ്ട്. പറയാ ഹല്ലേലൂയാ. അപ്പൊ നോക്കിയേ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതായത് സാവുൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം അത് കാണുന്നു, ഒരു ദർശനം കൊടുക്കുന്നു, എന്നിട്ട് അനന്യാസ് വരുമെന്ന് പറയുന്നു, എന്നിട്ട് നേരെ അനന്യാസിന്റെ അടുത്ത് ചെല്ലുന്നു, അനന്യാസിനോട് ഈ കാര്യങ്ങൾ പറയുന്നു, എന്നിട്ട് അനന്യാസിനെ അങ്ങോട്ട് എത്തിക്കുന്നു. ഹല്ലേലൂയാ. എല്ലാം ദൈവം അറിയല്ലേ, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ നെടുവീർപ്പുകള്, നമ്മുടെ ചിന്തകള്. അവൻ അന്യാസ് പറയുന്നുണ്ട്, അത് വലിയ പൊല്ലാപ്പാടാവാണ്ട് വലിയ പ്രശ്നമാകും, അദ്ദേഹം നിസാര പാർട്ടി അല്ല എന്നൊക്കെ പറഞ്ഞ് അന്യാസിച്ച് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. അപ്പൊ വീണ് പറയാണ്, നോ നോ, അങ്ങനെയല്ല, അവൻ വലിയ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, ശക്തിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ നടപ്പ്, നമ്മുടെ കിടപ്പ്, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നമ്മുടെ വിചാര വികാരങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യം ദൈവം അറിഞ്ഞുകൊണ്ടാണിരിക്കുന്നത്. ആ നമുക്ക് എന്തൊരു ദൈവാനുഗ്രഹമാണ്, നമുക്കതൊക്കെ കാണും, വലിയ സന്തോഷം തോന്നണം. ആര് മനസ്സിലാക്കുന്നതിനെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ അവസ്ഥകൾ ദൈവം അറിയുന്നുണ്ട്. ഇനി അപ്പോൾ ഒരു ഉത്സാഹം തോന്നും, ഒരു സന്തോഷം തോന്നും, ഒരു കോൺഫിഡൻസ് തോന്നും. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട് എന്നൊരൊറ്റ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു സ്വാധീനം ചെലുത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതേ സുവിശേഷത്തിൽ 32 നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ദൈവമേ അവിടുന്ന് എല്ലാം അറിയുന്നതല്ല. കർത്താവേ, പത്രോസിലേക്ക പറഞ്ഞു, കർത്താവേ ഞാനങ്ങെ സ്നേഹിക്കുന്ന അങ്ങേക്ക് അറിയാമല്ലോ. ഈശോയുടെ ചോദ്യത്തിന് മറുപടിയാണ്, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്, കർത്താവിനെ അറിയുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവത്തിന് എന്നെ വേണ്ട. കർത്താവെ അതുപോലും അങ്ങനെ പറഞ്ഞതുപോലും കർത്താവ് കേട്ടിട്ടുണ്ട്, കർത്താവ് അതെല്ലാം അറിയുന്നുണ്ട്. ദൈവമേ ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് മാപ്പി ചോദിക്കാം. കർത്താവേ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത്, ഉടനടി മറുപടി നരാതിരിക്കുന്നത്, അറിയാഞ്ഞിട്ടോ കേൾക്കാഞ്ഞിട്ടോ തള്ളിക്കളഞ്ഞിട്ടോ ഉപേക്ഷിച്ചിട്ടോ അല്ല, മറിച്ച് ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാനിയേലിനെ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ദൈവം കേട്ടു, അറിഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ കാര്യത്തിൽ ഇടപെടൽ വരുന്നത്. പൗലോസ് ലീഗ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അന്യാസിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ലാസറിൻ്റെ കുഴിമാടത്തിന് അങ്ങനെ തന്നെ ശുചിര കഴിഞ്ഞിട്ടാണ് എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം ചിലപ്പോൾ അപ്പോൾ ഇടപെടേണ്ട അപ്പോൾ ഇടപെടും, ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. അതെല്ലാം ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിലാണ്. നമുക്കൊന്ന് മാത്രം മതി, ദൈവം അറിയുന്നുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം അതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് സന്തോഷം, ഒരുപാട് ഉത്സാഹം അത് നമുക്ക് തരും. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, എനിക്കിത് മാത്രം മതിയാകുന്നു. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവം അറിയുന്നുള്ള ചിന്ത എഴുതപ്പെടട്ടെ. അനേകരുടെ വിഷമങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു, അനേകരുടെ കർത്താവിന് ആശ്വാസം നൽകുന്നു.